സുന്നി ജംഇയ്യത്തുൽ അലിമീൻ കായംകുളം റേഞ്ച് ജനറൽ ബോഡി മെറിറ്റ് അവാർഡ് വിതരണം നടന്നു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഹ ഉസ്താദ് യോഗം ഉദ്ഘാടനം ചെയ്തു. സുന്നി ജഇയ്യത്തുൽ മുഅല്ലിമീൻ കായംകുളം റേഞ്ചിന്റെ ഈ വർഷത്തെ പ്രഥമ ജനറൽ ബോഡിയും പബ്ലിക് സ്മാർട്ട് എക്സാം വിജയികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണവുമാണ് കേന്ദ്ര മദ്രസയായ മജ്ലിസ് മദ്രസ ഹാളിൽ നടത്തിയത്. റേഞ്ച് പ്രസിഡന്റ് മുട്ടം അബ്ദുൽ സലാം സഖാഫിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മജ്ലിസ് മാനേജർ എ.എം. ബഷീർ ഫൈസി ഉസ്താദ് പ്രാർത്ഥനകൾ നടത്തി. ഇലിയാസ് മുസ്ലിയാർ ഖിറാത് നടത്തുകയും സെക്രട്ടറി അബ്ദുൾ വാഹിദ് മഹ്ലരി സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഹ ഉസ്താദ് യോഗം ഉദ്ഘാടനം ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, റേഞ്ച് പ്രസിഡന്റ്, ആദരണീയരായ ഉസ്താദ്മാർ, ഏറ്റവും ബഹുമാനരായ മുഅല്ലിമീങ്ങൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ, ബഹുമാനരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നൂതനമായ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള നമ്മുടെ ഈ മദ്രസ പ്രസ്ഥാനം ഇന്ന് വളരെയധികം ഉയർന്ന ഉന്നതമായ നിലവാരത്തെ കുതിച്ചുവന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലും മലയാളി മുസ്ലിങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളിൽ പോലും, ദുബൈയിലും സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസ് അനുസരിച്ചുള്ള മദ്രസകൾ വളരെ ഗംഭീരമായി നടക്കുന്നുവെന്ന് സിറാജ് പത്രം വായിക്കുന്നവർക്കറിയാം. ഇന്നത്തെ സിറാജ് പത്രത്തിലും 9 മദ്രസകൾക്ക് അംഗീകാരം നൽകിയെന്നുള്ള വാർത്തകളുണ്ട്. 2 ദിവസം കൂടെ സിറാജ് പത്രത്തിലാണ്ട് 50 കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായിട്ട് 50 മദ്രസ ഓരോ ദിവസമുള്ള പത്രത്തിലും മദ്രസയുടെ അംഗീകാരം യോഗം കൂടി വായിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇത്രയും വലിയ അംഗീകാരം ലഭിക്കാനുള്ള കാരണം ഇന്ന് കാലോചിതമായി നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാലോചിതമായ പാഠപദ്ധതിയാണ് ദീർഘവീക്ഷണമുള്ള നമ്മുടെ നേതാക്കൾ മഹാനായ സുൽത്താൻ ഉലമയുടെ നിർദ്ദേശപ്രകാരം ദീർഘവീക്ഷണമുള്ള നമ്മുടെ യുവാക്കളായ പണ്ഡിതന്മാരും ഭൗതിക രംഗത്ത് ഉന്നതമായ നിലവാരത്തിൽ കഴിയുന്നവരുമായ എല്ലാവരും ചേർന്നുള്ള നമ്മുടെ സിലബസ്. വാർഷിക റിപ്പോർട്ട് കണക്ക് അവതരണത്തിന് ശേഷം കായംകുളം അലമീൻ മദ്രസയിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉന്നത മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അഭിനന്ദിച്ചു. കണ്ടല്ലൂർ മുർഷീദുത്തുല്ലാ, പുത്തൻതെരുവ് ഖാദരിയ മദ്രസകളിൽ നിന്നും സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിൽ ജില്ലാതലത്തിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെയും യോഗത്തിൽ അഭിനന്ദിച്ചു. സുന്നത്ത് കുസുമം ക്യാമ്പയിനിൽ കൂടുതൽ വരിക്കാരെ ചേർത്ത മദ്രസകളെയും യോഗത്തിൽ അഭിനന്ദിച്ചു. പുത്തൻതെരുവ് ജമാഅത്ത് സെക്രട്ടറി മാളികക്കിൽ ഹക്കീം, ഹാഷിം സഖാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു. സമാപന പ്രാർത്ഥനയ്ക്ക് നൈസാം സഖാഫി നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കായംകുളം.